ഇനി നമ്മളെടുത്ത് പറയാണ് ത്രീ ഡിജിറ്റ് നമ്പേഴ്സിലെ ഇങ്ങനെ റിപ്പീറ്റേഷൻ വരാൻ
പാടില്ല അതായത് നമ്മൾ ഒറ്റയടിക്ക് പറയുന്നത് 111 222 333 അങ്ങനെ നമ്മൾ പറഞ്ഞു പോകും പക്ഷെ അവിടെയും ഒരു പ്രശ്നം ഉണ്ട് എന്താ 211 എന്നുള്ള ഒരു സംഖ്യ എടുക്കുക അവിടെയും എന്താ 1 എന്നുള്ള സംഖ്യ റിപ്പീറ്റ് ചെയ്തു വരും അപ്പോൾ അങ്ങനെയുള്ള ചില കേസുകളിൽ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ള കുറച്ച് ടെക്നിക്സ് എന്താ മതിയാവാണ്ട് വരും ആ ഒരു അപ്പൊ നമുക്ക് എന്താ ചോദ്യം എത്രത്തോളം ചോദ്യത്തിന്റെ ഡിഫിക്കൽട്ടി കൂടുന്നോ അത്രത്തോളം നമുക്ക് നമ്മുടെ കയ്യിലുള്ള ടെക്നിക്സിന്റെയും ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ആ ടെക്നിക്സിന്റെ നമ്മളിന്റെ അതിന്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ എന്താ ഈ പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് നമ്മൾ കടക്കുന്നത് നമ്മൾ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാണ് അതായത് നമ്മൾ നമ്മൾ പറഞ്ഞു ഇപ്പോ 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെ കേസിൽ എന്താ നമ്മൾ പഠിച്ച ആ ടെക്നിക്സ് ഒന്നും റെഡി ആവില്ല അപ്പൊ നമ്മൾ പുതിയൊരു മെത്തേഡ് അവിടെ ആക്കേണ്ടി വരും അതിനേക്കാൾ മുന്നേ ഏതൊരു കാര്യം നമുക്ക് അറിയാത്ത ഏതൊരു കാര്യം നമ്മൾ പ്രയോഗിക്കണം എന്താ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും അപ്പൊ നമ്മൾ വീണ്ടും എന്താ 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ ഇതിലേക്ക് കടക്കാണ് വേറൊരു പ്രോബ്ലത്തിലേക്ക് കടക്കാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ വേണ്ടത് ഇവിടെ നമുക്ക് വേണ്ടത് എന്താ 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ എണ്ണം തന്നെയാണ് പക്ഷെ ഇവിടെ ഒരു കണ്ടീഷൻ വെക്കാണ് ഇവിടെ 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ 2 അക്കങ്ങളാണ് അതിലേക്ക് ഉണ്ടാവുക അല്ലെ 10th പൊസിഷനിലും ഒരു ഫസ്റ്റ് പൊസിഷനും ഉണ്ടാവും 10th പൊസിഷനും ഉണ്ടായി ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യന്റെ കണ്ടീഷൻ ഇതാണ് 10th പൊസിഷനിൽ വരുന്ന നമ്പർ എന്ന് പറയുന്നത് നമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 തൊട്ട് 1, 2, 3, 4, 5 അങ്ങനെ 9 വരെയാണ് അങ്ങനെയുള്ള 9 വരെയുള്ള നമ്പേഴ്സിന്റെ കോമ്പിനേഷൻസ് ആണ് പിന്നെ അത് പോണത് നമ്മളിവിടെ ഒരു കണ്ടീഷൻ വരുന്നത് എന്താണ് 10th പൊസിഷനിൽ വരുന്ന എല്ലാ നമ്പറും എന്തായിരിക്കണം ഓഡ് നമ്പേഴ്സ് ആയിരിക്കും അതായത് 1, 3, 5, 7, 9 ഈ നമ്പേഴ്സ് മാത്രം ഇവിടെ 10th പൊസിഷനിൽ വരാൻ പാടുള്ളൂ എന്ന ഒരു കണ്ടീഷനാണ് നമ്മുടെ ക്വസ്റ്റ്യന്റെ ആദ്യത്തെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് എന്തായിരിക്കണം ഈവൻ നമ്പേഴ്സ് ആയിരിക്കണം അതായത് 0, 2, 4 അങ്ങനെ 8 വരെയുള്ള നമ്പേഴ്സ് അപ്പോ 10th പൊസിഷനിൽ നമുക്ക് 5 കോമ്പിനേഷൻ കിട്ടും അതായത് നമ്മൾ പറഞ്ഞു 10th പൊസിഷനിലെ ഓഡ് നമ്പേഴ്സ് വരാൻ പാടുള്ളൂ 1, 3, 5, 7, 9 അതുപോലെ തന്നെ ഫസ്റ്റ് പൊസിഷനിലും ഈവൻ നമ്പേഴ്സ് വരാൻ പാടുള്ളൂ അവിടെ നമുക്ക് 5 പോസിബിലിറ്റി കിട്ടും എന്താണ് 0, 2, 4, 6, 8 അപ്പൊ നമ്മുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതായത് നമുക്ക് വേണ്ടത് എന്താണ് 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ നമ്പറാണ് ഈ ചോദ്യത്തിന് നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി മനസ്സിലാക്കാം എന്താ ചോദിക്കുന്നത് 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ എണ്ണം തന്നെയാണ് അവിടെ എന്താ കണ്ടീഷൻസ് കൂട്ടുകയാണ് ഇവിടുത്തെ കണ്ടീഷൻ എന്താണ് 10th പൊസിഷനിൽ വരുന്ന സംഖ്യ എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആയിരിക്കണം അതുപോലെ തന്നെ ഫസ്റ്റ് പൊസിഷനിൽ വരുന്നത് എന്തായിരിക്കണം ഈവൻ നമ്പേഴ്സ് ആയിരിക്കണം ഈ ചോദ്യത്തിന് തന്നെ നമുക്ക് വേറൊരു രീതിയിൽ കൂടി പറയാം അതായത് 10th പൊസിഷനില് ഓഡ് നമ്പറും അതുപോലെ തന്നെ ഫസ്റ്റ് പൊസിഷനില് ഈവൻ നമ്പേഴ്സും വരുന്ന സംഖ്യകളെ എത്ര ഡിഫറെന്റ് രീതിയിൽ അറേഞ്ച് ചെയ്യാം ആ ഒരു രീതി തന്നെയാണ് എത്ര ഡിഫറെന്റ് രീതിയിൽ അറേഞ്ച് ചെയ്യാം എന്നുള്ളതും എത്ര സംഖ്യകൾ കിട്ടുമെന്നതിന്റെയും ആൻസർ എന്തായിരിക്കും ഒന്ന് തന്നെയായിരിക്കും അപ്പോ ഫസ്റ്റ് നോക്കുമ്പോൾ നമ്മുടെ 10th പൊസിഷനിലേക്ക് വരാം 10th പൊസിഷനിൽ വരാൻ പറ്റുന്ന നമ്പേഴ്സ് നമ്മൾ പറഞ്ഞത് എന്താണ് ഓഡ് നമ്പേഴ്സ് ആണ് അല്ലെ ഓഡ് നമ്പേഴ്സ് ആയിട്ട് നമുക്ക് കയ്യിൽ കിട്ടുന്നത് എന്താണ് 1, 3, 5, 7, 9 ടോട്ടൽ 5 പോസിറ്റീവ് ഫസ്റ്റ് പൊസിഷനിൽ വരാവുന്നത് ഏതാ ഈവൻ നമ്പേഴ്സ് ആണ് അപ്പോ 0, 2, 4, 6, 8 ഇതാണ് നമ്മുടെ ഈ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഇങ്ങനെ 10th പൊസിഷനിലെ ഓഡ് നമ്പേഴ്സ് വെച്ചും ഫസ്റ്റ് പൊസിഷനില് ഈവൻ നമ്പേഴ്സും വെച്ച് എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് ഉണ്ടാക്കാം ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പൊ നമുക്ക് ഇനി പ്രോബ്ലത്തിലേക്ക് കടക്കാം 10th പൊസിഷൻ ഓഡ് നമ്പർ ആവണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് വെക്കുന്ന ഓഡ് നമ്പർ എന്താണ് 1 ആണ് ഇനി ഫസ്റ്റ് പൊസിഷനിൽ എന്താ വരാൻ പാടുള്ളൂ ഈവൻ നമ്പേഴ്സ് ഈവൻ നമ്പേഴ്സ് ആയിട്ട് നമ്മുടെ എത്രണ്ട് 0, 2, 4, 6, 8 അങ്ങനെ എത്ര എന്താ അപ്പോ 1 നമ്മളിവിടെ ഫിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി ഇവിടെ 5 പോസിബിലിറ്റി വരാം അതായത് 0 വരാം പിന്നെ എന്ത് വരാം 2 വരാം അതുപോലെ തന്നെ 4 വരാം അതുപോലെ തന്നെ 6 വരാം അതുപോലെ തന്നെ എന്ത് വരാം 8 വരാം അങ്ങനെ 10, 12, 14, 16, 18 അങ്ങനെ 5 കോമ്പിനേഷൻ നമുക്ക് എന്താ ഈ 1 എന്ന് പറഞ്ഞ സംഭവത്തിനെ ഫിക്സ് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും 5 പോസിബിലിറ്റി കിട്ടും ഇനി അടുത്തത് എന്താ നമ്മുടെ ഇവിടുത്തെ ഓഡ് നമ്പർ 10th പൊസിഷനിലെ ഓഡ് നമ്പർ 1 നിന്ന് എന്താക്കി മാറ്റാണ് 3 എന്നാക്കി മാറ്റാണ്
अंजुबेशन वीर अल अंजे फिक्स अंज मेतड वीरू अंज मेतड अंज मेतड अब नाम टेन्शन अंज संख्यकर्म अंजुबेशन वे अंजेण अंजुसीबिलिटी टोटल नंबर कंपिड़ा पा अंजेण अगर टेन्शन ओड नंबर अलग फस्टन इवन नंबर टू डिजिट नंबर नाम इन अंजेण अंजुबेशन अगले अंजेण अंजुबेशन टोटल नंबर ऑफ टू डिजिट अदा वे अब एंटो अंजे इंटू अंज टोटल एंटी नमुक इंज अगले ई कंडीशन ई कंडीशन एक्सेप्ट टोटल नंबर ट्वेंटी फाइव नंबर नमुक कटी नमुक वे रीतील पर कंडीशन पाल संख्य ट्वेंटी फाइव डिफरेंट वेज अरेंजियाँ अदान या परम्यूटेशन नमुक मनसा अरेंजमेंट नमुक प्रॉब्लम ईडेंटिफाई आदि कहें अल मनसिटे क्वस्टन अरेंजान अमुकेशनसीक्वेशन पढ़ी अलग पेरम्यूटेशन नाम पढ़ी इतने नमुक मनसूँ अवड़ा पेरम्यूटेशन आवस्टन अरेंजान पर अब नमक कंसर ट्वेंटी फाइव संख्य अद ट्वेंटी फाइव डिफरेंट वेस अरेंजान कहूँ पर डिस्कसा प्रॉब्लम बेसिक कंसेप्ट फंडामेंटल प्रिंसिपल ऑफ काउंटिंग।
പ്രത്യേകിച്ച് ഡെഫിനിഷൻ ആയിട്ട് കാണാതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്താണോ ഇത്ര നേരം അപ്ലൈ ചെയ്തിരുന്നത് അതൊരു ഡെഫിനിഷൻ ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഡിഫൈൻ ചെയ്ത രീതിയിൽ നല്ലൊരു രീതിയിൽ പറയുമെന്ന് മാത്രം. ഡെഫിനിഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ജോലി ഒന്നിനു പുറകെ ഒന്നൊന്നായിട്ട് ചെയ്യാന്ന് വിചാരിക്കുക. അതായത് രണ്ട് ജോലി ഉണ്ട്, ആ രണ്ട് ജോലിയും എന്താ ഒരെണ്ണത്തിന് ശേഷം അടുത്ത ജോലി എന്ന രീതിയിൽ ചെയ്യാണെന്ന് വിചാരിക്കുക. ആദ്യത്തെ ജോലി എം ഡിഫറൻറ് പേര് ചെയ്യാം. എം ഡിഫറൻസ് എന്ന് വെച്ചാൽ എം ലെറ്റർ ആയിട്ട് കൊടുത്തിട്ടോ അവിടെ എന്താണ് എനി നമ്പർ വരാം. ആദ്യത്തെ ജോലി എം ഡിഫറെന്റ് നമ്പർ ഓഫ് കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ജോലി എന്താ എൻ ഡിഫറെന്റ്, ആ എമ്മിന്റെയും എന്റെ അവിടെ എന്താ നമ്പർ ആയിരിക്കും കേട്ടോ. ആ രണ്ടാമത്തെ ജോലി എന്താ എൻ ഡിഫറെന്റ് ബേസിൽ ചെയ്യാന്ന് വിചാരിക്കുക. അങ്ങനെ അതിന് ആ ടോട്ടൽ ജോലി എത്ര രീതിയിൽ ചെയ്യാം, എമ്മിന്റു എൻ ഡിഫറെന്റ് ബേസിൽ ചെയ്യാം. ഒരു ജോലി എം പേരിലാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ രണ്ടാമത്തെ ജോലി എൻ ബേസിൽ ചെയ്യാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ആ ജോലി എം ഇൻറ്റു എൻ ബേസിൽ ചെയ്യാം. അതാണ് എന്ത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ എല്ലാ പ്രോബ്ലവും അല്ലെങ്കിൽ നമ്മൾ എണ്ണിയിട്ട് നമ്മൾ കുറെ ക്വസ്റ്റ്യൻസ് കണ്ടുപിടിച്ചു. അതായത് ടോട്ടൽ നമ്മൾ ആകെയുള്ള ടു ഡിജിറ്റ് നമ്പേഴ്സിന്റെ എണ്ണമൊക്കെ നമ്മൾ എന്താ എണ്ണാണ്ട് തന്നെ പറഞ്ഞു. അതിന്റെ ഒക്കെ പുറകിലുള്ള ആ ഒരു ഫണ്ടമെന്റൽ ബേസിക് എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പിൾ എന്താണ്, ഈ പ്രിൻസിപ്പിൾ ആണ് എന്ത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷന്റെ ഒരു ബേസിക് ഐഡിയ മാത്രമാണ് എന്ത് ഈ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾ ഓഫ് കൗണ്ടിങ്. നമുക്ക് ഇനി ബാക്കിയുള്ള ക്ലാസ്സുകളിൽ എന്താ ആദ്യം നമുക്ക് പെർമ്യൂട്ടേഷൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അടുത്തത് നമ്മൾ കോമ്പിനേഷൻ എന്ന കൺസെപ്റ്റും ഒന്നും കൂടി ഡിസ്കസ് ചെയ്തിട്ട് എന്താണ് കോമ്പിനേഷൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കണക്കുകൾ നമ്മൾ ചെയ്യും. പിന്നീട് ഏറ്റവും ലാസ്റ്റത്തെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെർമ്യൂട്ടേഷൻസും കോമ്പിനേഷൻസും ഒരേ ഒരു പ്രോബ്ലത്തിൽ തന്നെ രണ്ട് കൺസെപ്റ്റ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള പ്രോബ്ലംസ് ആയിരിക്കും നമ്മൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ കാണാൻ പോകുന്നത്. ഇതുവരെയുള്ള ക്ലാസ്സുകളൊക്കെ ഇതുവരെ നമ്മളെടുത്ത ഈ കൺസെപ്റ്റ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാക്കി പ്രോബ്ലംസ് നമുക്ക് ഇനിയുള്ള വീഡിയോകളിൽ കാണാം.